കാരനിൽ കൃഷിയുടെ കൊയ്ത്തുത്സവവും പുസ്തക പ്രകാശനവും ഒരേ വേദിയിൽ നടന്നു. മുക്കം കുറ്റിപ്പാല സ്വദേശി കുളമുള്ള കണ്ടിയിൽ ധ്രുവൻ ചെയ്ത കാരനിൽ കൃഷിയുടെ കൊയ്ത്തുത്സവവും പ്രമുഖ എഴുത്തുകാരൻ വി ആർ സുധീഷിൻ്റെ സ്വാതന്ത്ര്യത്തിന് വയസ്സാകുന്നു എന്ന പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനവുമാണ് കുറ്റിപ്പാലയിൽ നടന്നത്. കൊയ്ത്തുത്സവം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. പുസ്തക പ്രകാശനം പ്രൊഫസർ അമിത് ചന്ദമംഗലൂർ നിർവഹിച്ചു. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല സ്വദേശി കുളമുള്ള കണ്ടിയിൽ ധ്രുവൻ ചെയ്ത കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവവും പ്രമുഖ എഴുത്തുകാരനായ വി ആർ സുധീഷിൻ്റെ സ്വാതന്ത്ര്യത്തിന് വയസ്സാകുന്നുവെന്ന പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനവുമാണ് കുറ്റിപ്പാലയിലെ ഒരേ വേദിയിൽ നടന്നത്. പരമ്പരാഗതമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന കുടുംബത്തിൽ ജനിച്ച ധ്രുവൻ വർഷങ്ങളായി കരനെൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇത്തവണ ഒരേക്കർ സ്ഥലത്ത് 120 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഉമ ഇനത്തിൽപ്പെട്ട കരനെൽ വിത്താണ് കൃഷിക്കായി ഇറക്കിയത്. മികച്ച വിളവും ലഭിച്ചു. കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നെല്ല് കൊയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കരനെൽ കൃഷിയുടെ കൂടെ കയ്പ വെണ്ട ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷിയും ധ്രുവൻ ചെയ്തു വരുന്നുണ്ട്. ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടെങ്കിലും മികച്ച വിളവ് ലഭിച്ചുവെന്ന് ധ്രുവൻ പറഞ്ഞു. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അച്ഛൻ പഴയ കൃഷിക്കാരനായിരുന്നു. ആ ഓർമ്മക്കായിട്ട് എല്ലാ വർഷവും ഉമ ഇനത്തിൽപ്പെടുന്നല്ലേ, അത് 120 ദിവസം 140 ഇടയിൽ വിളവെടുക്കും. കാലാവസ്ഥ കുറച്ച് പ്രതികൂലമായിരുന്നെങ്കിലും മോശമില്ലാത്ത രീതിയിൽ വിളവെട്ടിരുന്നു. പിന്നെ വെജിറ്റബിൾസ് കയ്പ വെണ്ട വഴുതിന എല്ലാം ചെയ്യാറുണ്ട്. ഇവിടെ മാത്രമല്ല, അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. കൊയ്ത്തുത്സവത്തിന് ശേഷം നടന്ന ചടങ്ങിലാണ് എഴുത്തുകാരനായ വി ആർ സുധീഷിൻ്റെ സ്വാതന്ത്ര്യത്തിന് വയസ്സാകുന്നു എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ പ്രകാശനം എഴുത്തുകാരിയും അധ്യാപികയുമായ അജിത മേനോന് നൽകിക്കൊണ്ട് പ്രൊഫസർ ഹമീദ് ചന്ദമംഗലൂർ നിർവഹിച്ചത്. 1987 വി ആർ സുധീഷ് എഴുതിയ സ്വാതന്ത്ര്യത്തിന് വയസ്സാകുന്നു എന്ന ചെറുകഥയിലൂടെ സ്വാതന്ത്ര്യത്തിന് ജീർണത ബാധിക്കുന്നു എന്ന ആശങ്കയാണ് വായനക്കാരുമായി പങ്കുവച്ചതെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇംഗ്ലീഷ് ഭാഷയോടുള്ള അമിതമായ ആരാധന ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് കഥയിലെ കഥാപാത്രമായ കുട്ടി ഇംഗ്ലീഷ് പ്രസംഗം മനഃപ്പാഠമാക്കി പ്രസംഗവേദിയിൽ എത്തിയെങ്കിലും കുട്ടിക്ക് പ്രസംഗിക്കാൻ കഴിയാതെ പോകുന്ന സന്ദർഭത്തിലൂടെ കഥാകൃത്ത് വി ആർ സുധീഷ് തൻ്റെ ചെറുകഥയിലൂടെ പറഞ്ഞു വെക്കുന്നതെന്നും പുസ്തക പ്രകാശനത്തിന് ശേഷം നടത്തിയ പ്രഭാഷണത്തിലൂടെ ഹമീദ് ചന്ദമംഗലൂർ പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യം ജീർണിച്ചു പോകുന്നു എന്ന ആശങ്കയാണ്. 40 കഴിയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ജീർണത ബാധിച്ചു എന്ന ആശങ്കയാണ് ആ കഥയിലൂടെ കഥാകൃത്ത് വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ ജീർണത എല്ലാ കാര്യത്തിനും ഉണ്ടാകുന്നതാണ്. ഏത് പ്രസ്ഥാനത്തിനും ജീർണത ബാധിക്കും. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് 40 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ജീർണത ബാധിച്ചു എന്ന സൂചന നൽകുന്നു ആ കഥ. മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെടുകയും രാഷ്ട്രപതിയുടെ അവാർഡ് നേടുകയും ചെയ്ത കോടഞ്ചേരി സ്വദേശി ജോൺ ജോസഫിനെ സംസ്ഥാന അഗ്രോ ഇൻഡസ്ട്രീസ് ചെയർമാൻ വി കുഞ്ഞാലി ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിച്ചു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA, മുക്കം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി, നഗരസഭാ കൗൺസിലർ അശ്വിനി സനൂജ്, മുക്കം കൃഷി ഓഫീസർ ടിൻസി ടോം, കാഞ്ചനമാല BP റഷീദ്, സലാങ്കാരമൂല എഴുത്തുകാരി ദീപ്തി തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാമറമാൻ GN ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.